നമസ്കാരം. പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനം എന്നുപറയങ്ങളിലെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് പൊതുവെ പ്രതിരോധശേഷി കുറഞ്ഞ ആടുകളിൽ ചൂട് കാലത്ത് നിന്ന് പെട്ടെന്ന് ഒരു വേനൽമഴ പെയ്യുമ്പോൾ ആ കാലാവസ്ഥ വ്യതിയാനം വന്ന് ആടുകളുടെ പ്രതിരോധശേഷി കുറഞ്ഞ് കഫക്കെട്ട്, പനി അങ്ങനെയുള്ള പല അസുഖങ്ങളും പിടിപെടാറുണ്ട്. നമുക്കറിയാം ആടുകൾക്ക് നമ്മൾ നോർത്തിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ആടുകൾ വരുന്ന വഴിയിൽ ആ പല കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ പല അസുഖങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ തരണം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ അസുഖങ്ങളെ നമ്മൾ തുടക്കത്തിൽ ചികിത്സിക്കുക, ചെറിയ നമുക്ക് പൊടി വിദ്യകളൊക്കെ ചെയ്ത് തുടക്കത്തിൽ തന്നെ ചെയ്യുവാണെങ്കിൽ അത് സൂചി കൊണ്ട് നമുക്ക് എടുക്കാം, അതല്ലെങ്കിൽ പിന്നെ തൂമ്പുകൊണ്ട് പോലും എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. ആദ്യമൊക്കെ നമ്മുടെ ആയുർവേദ ചികിത്സ നമ്മൾ അതൊക്കെ പലവണ്ണം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആയുർവേദമായിട്ടുള്ള കൂട്ടുകൾ, അതല്ലെങ്കിൽ ചെറിയ സിർഫുകൾ, ആയുർവേദ സിർഫാവാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകളാവാം ഒക്കെ കൊടുത്ത് തുടക്കത്തിൽ അങ്ങ് ചികിത്സിക്കുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അതിൽ പിന്നെ ഡോക്ടർ സേവനം തേടി വലിയ ആൻറ്റിബയോട്ടിക്കൊക്കെ ചെയ്ത് ചികിത്സ നീണ്ടുപോകും. അതുപോലെ ഒരു ആടിന് വന്നിട്ട് അത് കഫവും ജലദോഷവും പനിയെല്ലാം മറ്റു ആടുകൾക്ക് പകരുകയും ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത് ചികിത്സിച്ച് മാറ്റുക. മഴക്കാലം, മഴക്കാലം ആടുകളുടെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം. ആടുകൾക്ക് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ചൂടുകാലം, വേനൽക്കാലമാണ് ആടുകൾക്ക് ഏറ്റവും നല്ലത്. എത്ര ചൂടാണെങ്കിലും ആടുകൾ അതിനെയൊക്കെ തരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്കാണെങ്കിലും ആടിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി അല്പം നല്ല പ്രദേശ സ്ഥലങ്ങളെല്ലാം നമുക്ക് അയച്ച് കെട്ടാം, പുറത്ത് കെട്ടാൻ പറ്റും. അപ്പോൾ നമുക്കും ആട് വളർത്താൻ, ആട് വളർത്തുന്നവർക്ക് എപ്പോഴും വേനൽക്കാലമാണ് അല്പം, ഇലവർഗ്ഗങ്ങൾക്കും പുല്ലിനൊക്കെ അല്പം ഒരു ക്ഷാമമാണെങ്കിലും ഉള്ള വയറുവലികളും അതുപോലെ കൊമ്പുകളും കൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ എവിടെ വേണമെങ്കിലും കൊണ്ട് ഇറക്കി വിടാം, അയച്ചു വിടാം എന്നൊക്കെയുള്ള ഒരു നേട്ടവും വേനൽക്കാലത്തിനുണ്ട്. നേരെ മറിച്ച് മഴക്കാലത്തിലേക്ക് വരുമ്പോൾ മഴ നനഞ്ഞു പോയാൽ ആട് പെട്ടെന്ന് രണ്ട് മഴ നനഞ്ഞാൽ അപ്പം തന്നെ ആടിന് പനിയായി ജലദോഷമായി കഫക്കെട്ടായി. അതുപോലെ മഴക്കാലത്ത് നമ്മൾ കൂട്ടിൽ അടച്ചാണ് ഇടുന്നത്. മിക്കവരും കൂടുതലും മഴ ചാറ്റൻ ഊത്തടിക്കുക എന്ന് പറയും. മഴ കാറ്റത്ത് അടിഞ്ഞ് മഴത്തുള്ളിൽ കൂട്ടിലേക്ക് വീഴാതെ സൈഡൊക്കെ മറച്ചിട്ടേ ഇരിക്കും. അപ്പോൾ അതിലും വലിയ പ്രശ്നമാകും. ഒരു കാരണത്തിൽ നമ്മൾ അതുപോലെ അത്രയ്ക്ക് മറയ്ക്കരുത്. അല്പം കാറ്റും വെളിച്ചവും കിട്ടത്തൊക്കെ വേണം, കാറ്റ് കയറി ഇറങ്ങി പോകത്തൊക്കെ വേണം ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ കൂടെ സെറ്റ് ചെയ്യേണ്ടത്. സൈഡിൽ നിന്ന് കാറ്റ് ഊത്തടിക്കുമ്പോൾ കാറ്റ് ഊത്ത് മഴവെള്ളം വരുമെങ്കിൽ അല്പം പൊക്കി ചിരിച്ച് ഷീറ്റോ അതല്ലാതെ മറകളോ അങ്ങനെ വേഗം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അടച്ചു കിട്ടിയാൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അമോണിയ പ്രശ്നം. മഴക്കാലങ്ങളൊന്നും അടി കൂടിൻ്റെ അടിയൊന്നും അത്ര ക്ലിയർ ആയിട്ട് പലർക്കും ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല അടച്ച മഴ വരുമ്പോൾ. അപ്പോൾ ഇതുപോലെ കൂടെ അടച്ചു കെട്ടിക്കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കഫക്കെട്ട് ഒഴിയുകയില്ല, ഒരു ആടിൽ നിന്ന് മറ്റൊരാടിലേക്ക് പകരുകയും ചെയ്യും. അതുപോലെ തന്നെ മഴക്കാലത്ത് ആടുകൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് കൊളുമ്പ് ചീയൽ. പുറത്തൊക്കെ മഴ മാറുന്ന സമയങ്ങളിലെല്ലാം മേയ്ക്കാൻ നമ്മൾ ഇടുകയും അല്ലെങ്കിൽ കൊട്ടയെ കെട്ടുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ച് മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിലത്തുള്ള നനവോടെ വന്ന് കൂട്ടിൽ കയറുകയും കൂട്ടിലായി ഈർപ്പം നിലനിൽക്കുകയും അതുമൂലം കൊളുമ്പ് ചീയൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ വരാതിരിക്കാൻ ചെയ്യേണ്ടത് മഴക്കാലം അടുക്കും അടച്ച മഴ വരുന്നതിന് മുമ്പ് തന്നെ നീണ്ട കുളമ്പുകളുള്ള അല്ലെങ്കിൽ പൊട്ടി കുളമ്പുകളുള്ള ആടുകളുടെ എല്ലാം കുളമ്പ് നമ്മൾ കട്ട് ചെയ്യുകയും നമ്മൾ നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അന്ന് അല്പോടി മൂർച്ച കൂട്ടിയിട്ട് ഒരാളുടെ സഹായത്തോടെ രണ്ടുപേർ കൂടി പതുക്കെ മുറിയാത്ത രീതിയിൽ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അല്പം പ്രൗഡൺ ഐഡിൻ ലോഷൻ തൂത്തേക്കുക, അല്ലെങ്കിൽ ടിഞ്ചർ ആയിരുന്നോ ഏതായാലും തൂത്താൽ മതി. പിറ്റാട്ടിന് ഓയിൽമെന്റ് തൂക്കാം. ഇനി കുളമ്പ് ചീകിൽ തുടങ്ങിയാൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തുരിശ് വെള്ളത്തിൽ രാവിലെയും വൈകുന്നേരവും
തുരിശ് വെള്ളത്തിൽ മുക്കുക, അതല്ലേ തുരിശ് വെള്ളം നന്നായിട്ട് ഒഴിക്കുക. അതിനുശേഷം അരിവേപ്പിലും പച്ചമഞ്ഞളും കറ്റാർ വാഴപ്പൊളിയും കല്ലുപ്പും കൂടി നന്നായിട്ട് അരച്ചിട്ട് തേച്ചു കൊടുത്തേക്കുക. ഒരു മൂന്നാല് ദിവസം ചെയ്യുമ്പോൾ അതൊക്കെ മാറിക്കോളും. തുരിശ് വെള്ളത്തിൽ മുക്കണം എന്നുള്ള മസ്റ്റാണ്. മഴക്കാലത്തെ ഇക്കാലത്ത് പ്രശ്നമാണ്, എന്നാലും മഴക്കാലത്ത് ഒരു പടി കൂടി മുന്നിലാണ് ദഹന പ്രശ്നങ്ങൾ. അതിന് കാരണം പലതാണ്. ഒന്ന്, നമ്മൾ അമിതമായിട്ട് ഹരഹാരം കൊടുക്കുന്നു. കാരണം പുറത്തു പോയി കൂടുതൽ അടച്ച മഴയൊക്കെ വരുമ്പോൾ കൂടുതൽ ഇലവർഗ്ഗങ്ങളോ പുല്ലോ ഒന്ന് വെട്ടിക്കൊണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അഴിച്ചു കെട്ടാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ഹരഹാരം കൊടുക്കും. അത് അസിറ്റ് മൂലം വേണ്ട നാരിൻ്റെ അംശം ഇല്ലാത്തതുകൊണ്ട് അത് ദഹന പ്രശ്നം ഉണ്ടാകും. അതുപോലെ ഇളം പുല്ല്, ഇളം പുല്ലൊക്കെ പഴം ഇതുണ്ടാവുന്ന ഇളം പുല്ലുകൾ കഴിച്ച് അതിൽ അത് ഇളം പുല്ലുകൾ ആവശ്യം നാരിൽ നാരിൻ്റെ അംശമില്ല. അപ്പോൾ അത് ചാണകം തൂറുക, വയറിലൊക്കെ ഉണ്ടാവുക, ചാണകം തൂറുക, അതെല്ലാം ഒരു സ്ഥിരപലവിയാണ്. അതൊക്കെ നമുക്ക് മഴക്കാലത്ത് അടിച്ചു കളയാനൊക്കെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നമാണ് പൂപ്പൽ പ്രശ്നം. പൂപ്പൽ വിഷബാധയും പൂത്ത പിണ്ണാക്കുകളും വർഗ്ഗങ്ങളെല്ലാം കൊടുത്ത് ഉണ്ടാകുന്ന തരം പ്രശ്നങ്ങളും വയറിലൊക്കെ പോകും. മഴക്കാലത്ത് വളരെ കുറച്ച് മാത്രം നമ്മൾ പിണ്ണാക്ക് വർഗ്ഗങ്ങളും തവിട് വർഗ്ഗങ്ങളും കാലിത്തീറ്റകളെല്ലാം കുറച്ച് മാത്രം സ്റ്റോക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉയർന്ന സ്ഥലത്ത് നമ്മളൊരു നിലത്ത് ഒരു പല കഷ്ണം ഇട്ടിട്ട് ഒന്നോ രണ്ടോ പല കഷ്ണം ഇട്ടാൽ ഉയർന്ന ഉയർത്തി വയ്ക്കുക പിണ്ണാക്ക് വർഗ്ഗങ്ങളും തവിട് വർഗ്ഗങ്ങളെല്ലാം കാലിത്തീറ്റകളെല്ലാം. അതുപോലെ ഭിത്തിയോട് ഒട്ടിച്ച് അടുപ്പിച്ച് ചേർത്ത് വയ്ക്കുകയും ചെയ്തു. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ഭിത്തിയോട് അങ്ങ് ചേർത്ത് ഒരു വലയിടും എന്നിട്ട് അങ്ങ് ചേർത്ത് വയ്ക്കും. പക്ഷേ ആ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് തണുപ്പ് കിട്ടി അവിടെ പൂപ്പിലുണ്ടാവും, നമ്മൾ അറിയുകയില്ല. അപ്പോൾ അങ്ങനെ പൂത്തു കൊടുത്ത് വയറിളക്കവും ചുമയും മറ്റാരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സഹിക്കു വയ്യാത്ത മറ്റൊരു പ്രശ്നമാണ് ഭയങ്കരമായ ഈച്ച ശല്യം, കൊതുക് ശല്യം. കൊതുകിനേക്കാൾ ഉപരി ഈച്ച ശല്യം പല പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കാറുണ്ട്. പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു മുറിവുകളുണ്ടെങ്കിൽ ആടുകൾ ഹീറ്റായാൽ പ്രസവിച്ച് അല്ലെങ്കിൽ ചെനയിൽ ഡിസ്ചാർജ് ഒക്കെ പോകുമ്പോഴെങ്കിൽ മൂത്രം ചെയ്യുന്ന ഭാഗത്ത് ഈച്ച വന്ന് മുട്ടയിട്ട് ഒരു ശല്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റാറുമില്ല. കാരണം മഴയത്ത് നമ്മൾ തീറ്റ കൊണ്ടേ കൊടുക്കും, വെള്ളം കൊണ്ടേ കൊടുക്കും, അടിച്ച് ഒന്ന് ആരെങ്കിലും കയറി ഒന്ന് അടിച്ച് കളയുകയും ചെയ്യും. പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങിപ്പോരും. കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥയാണ് പൊതുവെ മഴക്കാലത്ത്. ഈച്ചകളും എങ്ങനെയെന്ന് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നാൽ മതി എന്നായിരിക്കും പ്രത്യേകിച്ച് പണിക്കാരൊക്കെ ആളാണ് അല്ലെങ്കിൽ വീട്ടിലെ വേണം വേണ്ടായിട്ട് ചെയ്യുന്ന മറ്റാളുകൾ ആരെയും ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നിരീക്ഷിക്കണം. ഏതെങ്കിലും ഈച്ചയുണ്ടോ, എവിടെയെങ്കിലും മുറിവുണ്ടോ, അവിടെ ഈച്ച വന്നിരുന്ന പുഴുണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു മുറിവുണ്ടെങ്കിൽ അവിടെ ഹൈമാഷ് വയ്ക്കുക. ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെന്നൈയുള്ള ആടുകൾക്കെല്ലാം നമ്മൾ ദിവസത്തിൽ ഒരു ഉണയോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിൽ അതിലിപ്പോൾ ഹൈമാക്സ് മൂത്തൊഴിക്കുന്ന ഭാഗത്ത് തൂത്ത് കൊടുത്താലും അതിൽ നമുക്ക് ഈച്ച വന്ന് പുഴു ആവുന്നതിൽ നമുക്ക് ആടുകളെ രക്ഷിക്കാൻ പറ്റും. അതുപോലെ ഇടയ്ക്കൊന്ന് പോച്ചു കൊടുക്കുക. പിന്നെ മറ്റൊന്ന് ചെയ്യാവുന്നത് ക്ലിനാർ അല്ലെങ്കിൽ ഗുട്ടെക്സ് ഏതെങ്കിലും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 3 ml ഒഴിച്ചിട്ട് സ്പ്രേയിൽ വെച്ച് ആ കൂടിൻ്റെ അടിയിലും പരിസരത്തും ആ ചുറ്റും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്യുക. ആടുകളുടെ തിന്നുന്ന ഇലകളിലോ മറ്റൊന്നും പുൽത്തൊട്ടിയിലൊന്നും ചാടാത്ത രീതിയിൽ. അപ്പം ഈച്ച ശല്യത്തിനും പൊതുവിനും വളരെ നല്ലതാണ്. അതുപോലെ പോച്ച് തീർച്ചയായിട്ടും ദിവസത്തിലൊരു തവണയെങ്കിലും പോച്ച് കൊടുക്കുക. രാത്രി കാലങ്ങളിൽ ഒരു 6 മണിയാകുമ്പോൾ ഒന്ന് പോച്ച് കൊടുത്താൽ മതി. പോയിക്കുമ്പോൾ പലപ്പോഴും പല പുക കയറി അല്ലെങ്കിൽ പുക അവിടെ വെച്ചിട്ട് പോകുന്ന തീ പിടിക്കുന്ന ഒരു സംഭവങ്ങൾ പല സ്ഥലത്തും ഒക്കെ ഉണ്ടായിട്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ വലുതാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക, ദഹന പ്രശ്നം ഉണ്ടാവാതെ അമിതമായിട്ട് ആളുകൾക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി. അമിതമായിട്ട് അത് ക്ഷീണിച്ചു പോകുമല്ലോ എന്ന് ഓർത്ത്, മറ്റേ ഇലവർഗങ്ങളൊന്നും കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് അമിതമായിട്ട് ഹരഹാരം കൊടുക്കാതിരിക്കുക. കൊടുക്കുന്ന ആഹാരം പൂത്തതാണോ നല്ലതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം മരുന്നുകൾ വീട്ടിൽ കരുതി വയ്ക്കുക. ദഹനക്കേടുള്ള മരുന്നുകൾ, പനിക്കുള്ള മരുന്ന്, ഹൈമാക്സ്, ഇതെല്ലാം
അത്യാവശ്യമായിട്ട് നമ്മൾ പലവണ്ണം പറഞ്ഞിട്ടുള്ളതാണ്, അത്യാവശ്യ ഒരു കർശന ആവശ്യമുള്ള മരുന്നുകളെല്ലാം പലവണ്ണം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാ വയ്ക്കാമറ എല്ലാ സൗകര്യം സൗകര്യ സൗകര്യമാർക്ക് അറിയുകയും ചെയ്യാം. അതെല്ലാം നമ്മളെ കഴിയുന്ന വിധത്തിലുള്ള മരുന്നുകൾ സംഘടിപ്പിച്ച് വയ്ക്കുക, അത്യാവശ്യമുള്ള മരുന്നുകൾ. അതുപോലെ ദഹനപ്രശ്നമുള്ള ടൈറലോ സോഡാ പൊടി അവയെല്ലാം നമുക്ക് നമ്മുടെ സ്റ്റോക്ക് തീർച്ചയായിട്ടും വേണം. ഒരു ആപത്ത് വന്നിട്ട് നമ്മൾ ഓടിയിട്ട് കാര്യമില്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം സംഘടിപ്പിച്ച് വെച്ചാൽ അന്നേരത്തെ ആ നമ്മളെല്ലാ ടെൻഷനും പ്രശ്നങ്ങളും നഷ്ടവും ഒഴിവാക്കാൻ സാധിക്കും. താങ്ക് യു. चलू क्या अभी हम लोग ये लगाए ना, इसलिए सब काम करते पता नहीं.